ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന പേരൊഴിവാക്കി ഭാരത് എന്നാക്കുമെന്ന് അഭ്യൂഹം. G20 അത്താഴ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നുപയോഗിച്ചിരുന്നു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ പേരുമാറ്റം സംബന്ധിച്ച് നിർദ്ദേശം വന്നേക്കുമെന്നാണ് അഭ്യൂഹം പ്രചരിക്കുന്നത്. പി ആർ അരവിന്ദ് നൽകും വിവരങ്ങൾ. അരവിന്ദ്, ഈ ക്ഷണക്കത്തിൽ ഇത്തരമൊരു കാര്യം, അത് ആരാണ് ചൂണ്ടിക്കാട്ടിയത്? അജിത്, ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന പേര് ഒഴിവാക്കി ഭാരത് എന്നാക്കുമെന്നുള്ള അഭ്യൂഹമാണ് ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം G20 അത്താഴ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ നിന്ന് ഇന്ത്യ എന്നുള്ള പേര് ഒഴിവാക്കിയിരുന്നു. ഒഴിവാക്കി അത് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് മാത്രമാക്കിയിരുന്നു. രാഷ്ട്രപതിയെ ഇത് പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇത് ഇന്ന് ഇതേ തുടർന്നാണ് ഇന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ സമാനമായി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അതിൽ ട്വീറ്റിൽ വ്യക്തമാക്കിയിരുന്നത് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് ഈ വർഷം ഇപ്പോൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം അടക്കം വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. 18-ാം തീയതി പ്രത്യേക പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരത് ആക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇത്തരം ആവശ്യം RSS മേധാവിയായ മോഹൻ ഭഗവത് അടക്കം ഈ ആവശ്യം ഉയർത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ശക്തമായ അഭ്യൂഹമാണ് ഇന്ത്യ എന്നുള്ള പേര് മാറ്റി ഭാരത് എന്നാക്കിയേക്കുമെന്നുള്ള സൂചനകളും വലിയ രീതിയിൽ വരുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ മുന്നണിയുടെ പേര് INDA ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിനെതിരെയും BJP അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. എന്തായാലും G20 അത്താഴ വിരുന്നിനുള്ളതിൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് മാറ്റി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് മാറ്റി പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഇതിനോടകം തന്നെ ഉയർത്തിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ് അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം എന്നാണ് ജയറാം രമേശ് അടക്കം ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തായാലും ഈ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജിത്, ശരി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, കേന്ദ്രത്തിന് സർവാധികാരം നൽകാനുള്ള നീക്കം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യ എന്ന ആശയവും പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും കനത്ത ഭീഷണി നേരിടുകയാണ്. ഇതിനെ കൂടുതൽ രൂക്ഷമാക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം. ഫെഡറൽ സംവിധാനത്തിന് തുരങ്കം വയ്ക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സേഫ് സൈൻ ലാബ്ദീൻ വിവരങ്ങളുമായി. സേഫ്, എവിടെയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ജിംസ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ എന്ന ആശയവും പാർലമെന്റ് ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും കനത്ത ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭീഷണിയെ കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് ഇപ്പോൾ സംഘപരിവാർ ഉയർത്തുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം. ഫെഡറൽ സംവിധാനത്തിന് തുരങ്കം വെച്ച് കേന്ദ്രത്തിന് സർവാധികാരം നൽകാനുള്ള നീക്കമാണ് സംഘപരിവാർ നടത്തി വരുന്നത്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തി കുറുക്കുവഴിയിലൂടെ സംസ്ഥാന ഭരണം കൈയാളാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ നെടുന്തൂണുകളൊന്നായ രാജ്യസഭയുടെ പ്രസക്തി തന്നെ സംഘപരിവാർ ഇതിലൂടെ ചോദ്യം ചെയ്യുകയാണ് എന്നും കൂടി മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നു.